നമസ്കാരം. ഇന്ത്യൻ ടീമിലെ വരെ സജീവ സാന്നിധ്യമായതുകൊണ്ടാകണം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ മനസ്സിലേക്ക് വരിക ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയായ സഞ്ജു സാംസന്റെ പേരായിരിക്കും. കാരണം സഞ്ജുവിനോളം പ്രശസ്തിയും ആരാധക പിന്തുണയുമുള്ള മറ്റൊരു ക്രിക്കറ്റർ നിലവിൽ കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. എന്നാൽ സഞ്ജുവിൻ്റെ അത്ര തന്നെ അംഗീകാരവും കയ്യടിയും എല്ലാം അർഹിക്കുന്ന മറ്റൊരു മലയാളി താരവും ഉണ്ട്. അതാണ് സച്ചിൻ ബേബി. മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഇപ്പോൾ വാർത്തകളിൽ നിറങ്ങി നിൽക്കുകയാണ് സച്ചിൻ ബേബി. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ കഴിഞ്ഞ ദിവസം ഏരീസ് കൊല്ലം സ്വെയിലേഴ്സ് കിരീടം ചൂടിയപ്പോൾ ടീമിനെ നയിച്ചത് സച്ചിനായിരുന്നു. കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സുമായുള്ള ഫൈനലിൽ അപരാജിത സെഞ്ചുറിയുമായി അദ്ദേഹം ടീമിൻ്റെ കിരീടധാരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ കേരള ക്രിക്കറ്റിൽ സഞ്ജുവിനോളം തന്നെ ആഘോഷിക്കപ്പെടേണ്ട താരമാണ് സച്ചിൻ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സഞ്ജുവിൻ്റെ പകുതി പോലും അംഗീകാരമോ കയ്യടിയോ ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. KCLലെ റൺവേട്ടക്കാരൻ എന്ന നിലയിലാണ് ഇപ്പോൾ സച്ചിൻ അറിയപ്പെടുന്നത്. സമാപിച്ച കേരള ക്രിക്കറ്റ് ലീഗിൽ റൺവേട്ടയുടെ തലപ്പത്തെത്തിയത് ഏരീസ് കൊല്ലം സ്വെയിലേഴ്സ് ക്യാപ്റ്റനായ സച്ചിൻ ബേബി തന്നെയാണ്. 528 റൺസാണ് ടൂർണമെൻറ്റിൽ അദ്ദേഹം വാരിക്കൂട്ടിയത്. 2 മാച്ച് വിന്നിംഗ് സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടൂർണമെൻറ്റിൽ കന്നി സെഞ്ചുറി കുറിക്കപ്പെട്ടതും സച്ചിൻ്റെ പേരിൽ തന്നെയാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സുമായുള്ള മത്സരത്തിലാണ് അദ്ദേഹം ആദ്യ സെഞ്ചുറി കണ്ടെത്തിയത്. 50 പന്തിൽ പുറത്താകാതെ 105 റൺസാണ് താരം അടിച്ചെടുത്തത്. പിന്നീട് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സുമായുള്ള കലാശ പോരാട്ടത്തിലും ബാറ്റിങ്ങിൽ സച്ചിൻ തീമഴയായി മാറി. 214 റൺസ് എന്ന കൂറ്റൻ സ്കോർ പിന്തുടരവേ അദ്ദേഹം ഏറെക്കുറെ തനിച്ച് തന്നെ ടീമിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു. 54 പന്തിൽ നിന്നും പുറത്താകാതെ 105 റൺസാണ് സച്ചിൻ വാരിക്കൂട്ടിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാറ്റ് ചെയ്യാനുള്ള സച്ചിൻ്റെ മിടുക്ക് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ പ്രകടനം. കേരള ക്രിക്കറ്റ് ലീഗിൽ മാത്രമല്ല കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ കേരള ടീമിന് വേണ്ടിയും റൺവേട്ട നടത്താൻ സച്ചിൻ ബേബിക്ക് സാധിച്ചിരുന്നു. സീസണിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. രണ്ടാം സ്ഥാനത്ത് ആണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. കേരളത്തിനായി 7 മത്സരങ്ങളിൽ നിന്നായി 12 ഇന്നിംഗ്സുകളിലാണ് സച്ചിൻ ബാറ്റ് ചെയ്തത്. ഇവയിൽ നിന്നും 83 നിന്ന് ഞെട്ടിക്കുന്ന ശരാശരിയിൽ 830 റൺസ് താരം വാരിക്കൂട്ടിയിരുന്നു. 4 വീതം സെഞ്ചുറികളും 50കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ സച്ചിൻ്റെ ഈ പ്രകടനം മലയാളി ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും KCL കൊണ്ട് ലക്ഷ്യമെടുത്തത് IPL പോലുള്ള അടുത്ത പടിയിലേക്ക് എത്തുക, അതായത് കേരളത്തിലെ താരങ്ങളെ പരമാവധി ഉയർത്തിക്കാട്ടുക എന്ന രീതിയിലുള്ള ഒരു വേദിയായിട്ടാണ് KCLനെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ IPLൽ മെഗാലേലം വരാനിരിക്കെ ഈ ഒരു പ്രകടനങ്ങളെല്ലാം തന്നെ നിർണായകമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും രഞ്ജിയിൽ തിളങ്ങിയപ്പോൾ തന്നെ സച്ചിൻ പ്രതീക്ഷിച്ചിരുന്നു തനിക്ക് ദിലീപ് ട്രോഫിയിലും അവസരം കിട്ടുമെന്ന്. സച്ചിൻ തഴയപ്പെട്ടപ്പോൾ സഞ്ജു സാംസൺ പകരക്കാരനെ അവസര നിമിഷം ടീമിലേക്ക് വിളിയെത്തുകയും ചെയ്തു. ഇനി സച്ചിൻ ബേബിയുടെ കരിയർ എടുത്താൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറാൻ അദ്ദേഹത്തിന് ഇനിയും അവസരം ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 90 മത്സരങ്ങളിൽ താരം കളിച്ചു കഴിഞ്ഞു. ഇവയിൽ നിന്നും 40.23 എന്ന ശരാശരിയിൽ 5231 റൺസും സച്ചിൻ സ്കോർ ചെയ്തിട്ടുണ്ട്. 14 സെഞ്ചുറികളും 24 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെയാണ് ഇത്. പുറത്താകാതെ നേടിയ 250 റൺസാണ് സച്ചിൻ്റെ ഉയർന്ന സ്കോർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ റൺവേട്ടയുടെ കാര്യത്തിൽ സഞ്ജു സാംസണേക്കാൾ ഏറെ മുന്നിലാണ് സച്ചിൻ. കേരളത്തിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ 63 മത്സരങ്ങളിൽ നിന്നും 3668 റൺസ് മാത്രമേ സഞ്ജു സ്കോർ ചെയ്തിട്ടുള്ളൂ. ഇനി ലിസ്റ്റ് ക്രിക്കറ്റിലേക്ക് വന്നാൽ 102 മത്സരങ്ങളിൽ നിന്നും 3266 റൺസ് സച്ചിൻ്റെ പേരിലുണ്ട്. 4 സെഞ്ചുറികളും 22 അർദ്ധ സെഞ്ചുറികളും അടക്കമാണ് ഇത്. T20 കരിയർ എടുത്താൽ 98 മത്സരങ്ങളിൽ നിന്നും 1925 റൺസാണ് സച്ചിൻ്റെ സമ്പാദ്യം. IPLൽ കളിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ടെങ്കിലും ലഭിച്ച കുറച്ച് അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും വരുന്ന IPL സച്ചിനെ സംബന്ധിച്ച് നിർണായകമാണ്. അതിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്താൽ ഉടൻ തന്നെ നീല ജേഴ്സിയിൽ വിളിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് സച്ചിൻ. എന്തായാലും കാത്തിരുന്ന് കാണാം സച്ചിൻ വിസ്മയപ്പെടുത്തുമോ, അതോ അവസരത്തിനൊത്ത് പ്രകടനം നടത്താനാകാതെ വീണ്ടും ഒരുപാട് പേരുടെ സ്വപ്നം തകരുന്ന രീതിയിലേക്ക് പോകുമോ. എന്നാലും കാത്തിരുന്ന് കാണാം.